ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിലിനെ നായകനാക്കി ഒരുക്കിയ മഹേഷിന്റെ പ്രതികാരം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ച താരസുന്ദരിയാണ് നടി അപർണ ബാലമുരളി. ഈ ചിത്രത്തിലെ ജിൻസി എന്ന വേഷത്തിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ കയറിപ്പറ്റാൻ അപർണയ്ക്ക് സാധിച്ചു. പിന്നീട് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലെ മികച്ച വേഷങ്ങളിലൂടെ മലയാളത്തിലെ മുൻനിര നായികയായി മാറാൻ അപർണയ്ക്ക് സാധിച്ചു. തമിഴകത്തിന്റെ നടിപ്പിൻ നായകൻ സൂര്യ പ്രധാന വേഷത്തിലെത്തിയ സൂര്യരെ പൊട്ട് എന്ന തമിഴ് ചിത്രത്തിൽ നായികയെ എത്തിയതും അപർണ തന്നെയായിരുന്നു. മികച്ച അഭിപ്രായമായിരുന്നു ഈ ചിത്രത്തിലെ അഭിനയത്തിന് നടിക്ക് ലഭിച്ചത്. അതേസമയം മലയാളത്തിലെ ഭാഗ്യനായിക എന്ന തന്നെക്കുറിച്ച് സിനിമക്കാർക്കിടയിലുള്ള പറച്ചിലിനെ കുറിച്ച് തുറന്നു പറയുകയാണ് താരം. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: എന്റെ അടുത്ത് വരുന്ന സിനിമകളിൽ എനിക്ക് ആദ്യ പരിഗണന നൽകുന്നതായി തോന്നിയിട്ടുണ്ട്. ഇതിന് അപർണ ഓക്കെ പറഞ്ഞിട്ട് വേണം എനിക്ക് ഇത് മറ്റൊരാളോട് പറയാൻ എന്നാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. എനിക്കൊപ്പം അഭിനയിക്കാൻ ഏത് നായകനെ വേണം എന്ന് വരെ ചോദിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പൊതുവേ ഞാൻ അങ്ങനെ അഭിപ്രായം പറയുന്ന ഒരാളല്ല, പക്ഷേ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കൂടുതലും ഫീമെയിൽ സബ്ജക്റ്റ് പ്രാധാന്യമുള്ള സിനിമകളിലാണ് അങ്ങനെയുള്ള ചോദ്യം വരുന്നത്. പൊതുവെ മലയാളത്തിൽ നടിമാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഭാഗ്യനായിക എന്നതും ഭാഗ്യം കെട്ട നായിക എന്നതും. ഞാൻ അഭിനയിച്ച സിനിമകൾ എല്ലാം അത്യാവശ്യം നന്നായി വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഭാഗ്യനായിക എന്ന ലേബിളാണ് പലരും ചാർത്തി തന്നിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണെന്നും അപർണ വെളിപ്പെടുത്തുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.